ലുട്ടു ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ ആർട്ട് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ആണ്. അപ്പോൾ വരൂ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഈ വലിയ ബോട്ടിലെ മൂടി മാറ്റിയതിനു ശേഷം ഞാനിപ്പോ വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ വൈറ്റ് അക്രിലിക് പെയിന്റ് ആണ് ഞാനത് ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ്, സ്പോഞ്ച് ആദ്യം ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചിട്ടുണ്ട്, ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് പെയിന്റിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കാം. ഏകദേശം 2 coats ആവശ്യം വരും, അപ്പോഴേ കാണാൻ കറക്റ്റ് ആ ഒരു ഗ്ലേസിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് മുഴുവനായിട്ട് 1 coat ഞാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഇത് 1 coat ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കോട്ടും കൂടെ നമുക്ക് ഇതിന്റെ മേലെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല ഡാർക്ക് കളറാവും. അപ്പൊ ഇത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഞാൻ 2 times പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം ഇതിന് മേലെ നമ്മൾ വീണ്ടും പെയിന്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് പെയിന്റിംഗ് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട, നമ്മളൊരു സിമ്പിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതൊരു സ്പെയ്ഡ് നൂലാണ്. ഈ സ്പെയ്ഡ് നൂലിന്റെ ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 3-4 colors എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീനിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് വരുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള അവിടെ എല്ലാം ഓരോരോ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള അവിടെ ഈ കളർ തന്നെ പ്രസ് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം ഗ്രീൻ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പർപ്പിൾ, പിന്നെ ഓറഞ്ച്, പിന്നെ ഒരു പിങ്ക്, പിന്നെ അതേപോലെ തന്നെ ബ്ലൂ. എല്ലാ കളറും ഇതേപോലെ തന്നെ ഞാൻ പ്രസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഗ്രീൻ പെയിന്റ് യൂസ് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ സ്പെയ്ഡ് നൂലിന്റെ അത് തന്നെ ഉപയോഗിക്കാം. അതിൽ ആ ഗ്രീൻ കളർ ഒരു ക്ലോത്ത് വെച്ച് മാച്ചു കഴിഞ്ഞ ശേഷം ഞാനിപ്പോ യെല്ലോ കളറാണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം യെല്ലോ കളർ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ, എല്ലാ കളർ, ഏതൊക്കെ ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സ് എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ബോട്ടിലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വ്യത്യാസം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 methods ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.